നെതന്യാഹുവിന്റെ കിടപ്പ് മുറിയിൽ വരെ ആക്രമണം നടത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ആയിസിന്റെ ബലം കൊണ്ടാണ് അയാൾ രക്ഷപ്പെട്ടത്. പറയുന്നത് ഹിസ്ബുള്ളയുടെ പുതിയ മേധാവി നയിം ഖാസിം. ഹിസ്ബുള്ള ഇസ്രായേലുമായി വെടിനിർത്തണമെങ്കിൽ തങ്ങൾ പറയുന്ന കരാറുകൾ അംഗീകരിക്കണമെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. ഗസയിലെ കൂട്ടക്കുരുതി അടക്കം എല്ലാം അവസാനിപ്പിക്കണം ഇസ്രായേൽ. എങ്കിൽ മാത്രമേ ഹിസ്ബുള്ള ഒരു വെടിനിർത്തൽ ചർച്ചയിലേക്ക് പോകൂ. വെടിനിർത്തണമെന്ന് ആവശ്യപ്പെട്ട് അമേരിക്കയും ലബനോനും തമ്മിൽ ചർച്ച നടത്തിയിരുന്നു. 60 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ ആവശ്യപ്പെട്ടു അമേരിക്ക. അപ്പോഴൊന്നും ഹിസ്ബുള്ള പ്രതികരിച്ചിരുന്നില്ല. ലബനോന്റെ സ്വാതന്ത്ര്യത്തിനുവേണ്ടിയും ലബനോൻ ജനതയ്ക്ക് വേണ്ടിയും തങ്ങൾ പോരാടുമെന്ന് നയിം ഖാസിം പറഞ്ഞതോടുകൂടി യുദ്ധം അവസാനിക്കില്ല, വെടിനിർത്തില്ല എന്നത് ഉറപ്പായി. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞു, നെതന്യാഹു ഞങ്ങളുടെ ഹിറ്റ് ലിസ്റ്റിലാണ്. ആയുസിന്റെ ബലം കൊണ്ട് മാത്രമാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. ഇനിയും ഞങ്ങൾ നെതന്യാഹുവിനെ പിന്തുടർന്ന് വേട്ടയാടും. ചിലപ്പോൾ നെതന്യാഹു മരിക്കുന്നത് അദ്ദേഹത്തിന്റെ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ആയിരിക്കാം. കൊലയാളി ഒരു ഇസ്രായേലി പൌരൻ ആയിരിക്കാം. ഇതാണ് നയിം ഖാസിം പറഞ്ഞ മറ്റൊരു കാര്യം. ചുരുക്കത്തിൽ നെതന്യാഹു ഇറാന്റെയും ഹിസ്ബുള്ളയുടെയും ഹിറ്റ് ലിസ്റ്റിലുണ്ട് എന്നത് ഉറപ്പാണ്. പക്ഷേ ഏതെങ്കിലും ഇസ്രായേലി പൌരൻ വഴിയായിരിക്കും അദ്ദേഹം കൊല്ലപ്പെടുക എന്ന് പറയുമ്പോൾ ഇസ്രായേലിനുള്ളിലെ ഇറാൻ ചാരന്മാരെ കുറിച്ചുള്ള വ്യക്തമായ സൂചന നയിം ഖാസിം നൽകുന്നു. ഹസൻ നസ്രുള്ളയുടെ വധത്തിന് ശേഷം ഹിസ്ബുള്ള തകർന്നു എന്നാണ് ഇസ്രായേൽ വിചാരിച്ചിരുന്നത്. ഹിസ്ബുള്ളയ്ക്ക് ഇനി ഒരു യുദ്ധത്തിനുള്ള ശേഷിയില്ലെന്ന് അവർ വിശ്വസിച്ചു. പേജർ വാക്കി ടോക്കി സ്ഫോടനങ്ങൾ ഹിസ്ബുള്ളയുടെ ആശയവിനിമയ സംവിധാനം തകർത്തുവെന്നും ഇസ്രായേൽ അവകാശപ്പെട്ടിരുന്നു. പക്ഷേ ഹിസ്ബുള്ളയ്ക്ക് ഒരു ഹസൻ നസ്രുള്ള പോയാൽ 1000 ഹസൻ നസ്രുള്ള വരുമെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു. നയിം ഖാസിം ഹസൻ നസ്രുള്ളയേക്കാൾ അപകടകാരിയായ നേതാവാണെന്ന് അദ്ദേഹം തന്റെ ആദ്യ പ്രസ്താവനയിൽ തന്നെ പറഞ്ഞിരിക്കുന്നു. ഹിസ്ബുള്ള മേധാവിയായി അധികാരമേറ്റെടുത്ത ശേഷമുള്ള നയിം ഖാസിമിന്റെ പ്രസംഗം ലോകമെമ്പാടും കൌതുകത്തോടെയാണ് അല്ലെങ്കിൽ ശ്രദ്ധാപൂർവമാണ് കേട്ടിരുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ അടുത്തിടെയൊന്നും അവസാനിക്കില്ല എന്ന് ആ പ്രസംഗത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗം ഇപ്പോൾ വലിയ ചർച്ചയായി മാറുന്നു. മറുവശത്ത് അമേരിക്ക മുൻകൈയെടുത്ത് ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തലിന് ശ്രമിക്കുകയാണ്. ലബനോൻ പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട് എങ്ങനെയെങ്കിലും വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നതിനിടയിലാണ് തങ്ങൾ വെടിനിർത്തണമെങ്കിൽ തങ്ങൾ പറയുന്നത് അംഗീകരിക്കണമെന്ന് അസന്നിഗ്ധമായി ഹിസ്ബുള്ള മേധാവി നയിം ഖാസിം പ്രസ്താവന ഇറക്കിയത്. നയിം ഖാസിമിന്റെ പ്രസ്താവനയോടുകൂടി പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമായി മാറുകയാണ്. ബെഞ്ചമിൻ നെതന്യാഹുവും ഇസ്രായേലിലെ മറ്റു മന്ത്രിമാരും ഒക്കെ ഇപ്പോൾ ബംഗറിലാണ്. ബംഗറിലിരുന്ന് മന്ത്രിസഭാ യോഗം കൂടേണ്ട ഗതികേടിലാണ് ഒരു കാലത്ത് ലോകത്തിലെ വൻ ശക്തിയെന്ന് അറിയപ്പെട്ടിരുന്ന ഇസ്രായേൽ. അത്രമാത്രം അവർ ഭയപ്പെടുന്നു ശത്രുക്കളെ. ഇസ്രായേൽ ശത്രുക്കളെ ഭയന്ന് തുടങ്ങിയിരിക്കുന്നു. ഒരു കാലത്ത് ഇസ്രായേൽ ശത്രുക്കളെ ഭയപ്പെടാത്ത രാജ്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ അവർ ശത്രുക്കളെ ഭയപ്പെടുന്നു. ഏത് നിമിഷവും തങ്ങൾക്ക് നേരെ ശത്രുക്കൾ പാഞ്ഞെടുത്തു വരും എന്ന സത്യം അവർ ഉൾക്കൊള്ളുന്നു.